രാഷ്ട്രീയ സഹായിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പത്തനംതിട്ടയിലെ കോഴഞ്ചേരി ചരൽക്കുന്നിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. തള്ളി പറയൂ, നന്ദികളാണ്. കാരണം അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് ആരെയൊക്കെയാണ് തിളച്ച് ഉയർന്നു നിൽക്കുന്നത്? അദ്ദേഹത്തെ ഇത്രയധികം വേദനിപ്പിച്ചുകൊണ്ട് കള്ളൻ, അവൻ, ഇവൻ എന്നൊക്കെ പറയുന്നത് ആ കസേര ഇരിക്കുന്ന ആ എത്രയോ മഹാന്മാരിരുന്ന മഹത്തായ NSS-ന്റെ ആ കസേരയെ കാണിക്കുന്ന അനീതിയല്ലേ? ഇത്രയും മിടുമിടുക്കനായ ഒരു മന്ത്രി ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? തള്ളന്മാരുടെ പേടിച്ചപ്പുറമല്ല, ഭരണത്തിലുള്ള നാവുള്ളിയും അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റിയുള്ള അപൂർവം മന്ത്രിമാരുടെ ഉദാഹരണം ജി സുധാകരൻ. അദ്ദേഹത്തിന് ദേവസ്വം ബോർഡ് വകുപ്പ് എന്തിന് മാറ്റി? പറയട്ടെ, നമ്മൾ ചേർത്ത് പ്രമേയം NSS-ന്റെ ആവശ്യപ്രകാരം അല്ലേ മാറ്റി?